ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2004 റിലീസ് ചെയ്ത പ്രിയദർശൻ മൂവിയായ വെട്ടം എന്ന സിനിമയുടെ അന്നത്തെ എടുക്കുമ്പോഴുള്ള മുതലമട റെയിൽവേ സ്റ്റേഷനും ഇന്നത്തെ റെയിൽവേ സ്റ്റേഷനും തമ്മിലുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. അതായത് അന്നത്തെ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ 19 വർഷം മുൻപാണ് ഈ ഒരു പടം ഷൂട്ട് ചെയ്തത്. അപ്പോൾ 19 മുന്നത്തെ റെയിൽവേ സ്റ്റേഷനും ഇപ്പോഴത്തെ മുതലമട റെയിൽവേ സ്റ്റേഷനും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ. ആ സീനിൽ കാണുന്ന പോലെ പ്ലാറ്റ്ഫോം ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ആ സിനിമയിൽ ഏറ്റവും കൂടുതൽ ഈ റെയിൽവേ സ്റ്റേഷൻ ഒരുപാട് ടൈം ഷൂട്ട് ചെയ്തത് ഈ വെട്ടം എന്ന് പറഞ്ഞ സിനിമയിലാണ്. ഈ സീനിൽ നമുക്ക് കാണാൻ പറ്റും മറ്റേ അന്നത്തെ ആ ഒരു പേരാൽമരത്തിൻ്റെ ഒരു അന്നത്തെ ഒരു അവസ്ഥയും ഇന്ന് ഈ പേരാൽമരത്തിൻ്റെയും ഇവിടുത്തെ പ്ലാറ്റ്ഫോമുകളെല്ലാം വന്നതിൻ്റെയൊക്കെ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. മുമ്പത്തെ ആ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു സീനിലുള്ള ആ ഒരു ഇതും ഇന്നത്തെ ഡെവലപ്മെൻറ്റും മുമ്പ് ഈ മരങ്ങളെല്ലാം മുറിക്കണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്. പക്ഷെ അന്ന് പ്രകൃതി സംരക്ഷകരും നാട്ടുകാരും സമ്മതിക്കാത്തത് കൊണ്ട് അന്നത് പറ്റിയില്ല അവർക്ക്. അന്നത് സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ ഇന്നത്തെ ഈ ആൽമരം തന്നെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഭംഗി. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ദിലീപ് ഏട്ടൻ തൂങ്ങിയ അതേ ആൽമരം തന്നെയാണ് ഇന്ന് അതിനേക്കാളും കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഉയർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ ആൽമരം. ഈ സ്ഥലത്ത് വെച്ചാണ് ആ സീന് വന്നിട്ട് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്തത്. ഈ സ്ഥലത്ത് വെച്ചിട്ടാണ് 19 വർഷം കഴിഞ്ഞിട്ട് ഈ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ ഒരു ആ ഒരു ഡിഫറൻസും ആ ഒരു നൊസ്റ്റാൾജിയ ഫീലുമാണ് നമുക്കതിൽ അതിൻ്റെ ആ ഒരു ഡിഫറൻസ് കാണാൻ പറ്റും. എനിക്കെന്തോടം കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. എനിക്ക് അങ്ങനെയുള്ള വെട്ടം സിനിമയിലെ പഴയ കാര്യങ്ങൾ ഓർമ്മ വന്നു. അത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു ഈ വീഡിയോ. ഈ സ്ഥലത്തിന് പൊതുവെ ഒരു നൊസ്റ്റാൾജിയ ഫീലാണ്. നമ്മുടെ ആ ഒരു പഴയ കാലഘട്ടത്തിൻ്റെ ഒരു നൊസ്റ്റാൾജിയ ഫീലാണ്. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഓർമ്മയിൽ ആദ്യം വരുന്ന ഒരു സിനിമയും വെട്ടം തന്നെയാണ്. കാരണം ഏറ്റവും കൂടുതൽ വെട്ടം ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ടൈം ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മുതലമട റെയിൽവേ സ്റ്റേഷൻ. വെട്ടം കഴിഞ്ഞ് ഒരുപാട് സിനിമകൾ ഇതേ ലൊക്കേഷനിൽ വീണ്ടും എടുത്തിട്ടുണ്ട്. അത്രയും മനോഹരമായ ഒരു പ്രകൃതി ഭംഗിയാണ് നമ്മുടെ ഈ മുതൽമട റെയിൽവേ സ്റ്റേഷനിൽ. പാലക്കാട് നിന്നും പൊള്ളാച്ചി റൂട്ടിലോട്ട് പോകുന്ന ആ വഴിയാണ് മുതൽമട റെയിൽവേ സ്റ്റേഷനുള്ളത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായി കാണുന്നവരാണെന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്താനും മറക്കാതിരിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.